Assalamu alaikum wa rahmatullah. Bismillah ar-Rahman ar-Rahim. Alhamdulillah rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi wa sallim. സുഹൃത്തുക്കളെ, നാം പറഞ്ഞു വന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. സംയോഗം കൊണ്ടും സ്കലിപ്പിക്കുന്നതുകൊണ്ടും നോമ്പ് മുറിയുമെന്ന് നാം പറഞ്ഞു. ഇതുപോലെ ഉണ്ടാക്കി ഛർദിച്ചാലും നോമ്പ് മുറിയും. ഒരാൾക്ക് താനെ ഛർദിച്ചു പോകുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ആരെങ്കിലും ഒരാൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ലല്ലോ. അതുപോലെ താനെ ഛർദിച്ചതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേ സമയത്ത് തൊണ്ടയിൽ കൈയിട്ടോ മറ്റോ ഒരാൾ ഛർദി ഉണ്ടാക്കിയാൽ ആ ഛർദി കൊണ്ട് നോമ്പ് മുറിയും. അതേപോലെ ഛർദി താനെ ഉണ്ടായതാണെങ്കിലും ഛർദി നജസാണല്ലോ. ആ നജസായ വായ ഉടനെ കഴുകി വൃത്തിയാക്കണം, പൂർണ്ണമായും കഴുകണം. അങ്ങനെ കഴുകാതെ വായിലുള്ള ഉമിനീര് ശേഷം ഛർദിച്ചതിന് ശേഷം ഇറക്കിയാൽ നോമ്പ് മുറിയും. നജസായ വായ കഴുകുന്ന സമയത്ത് വായ പൂർണ്ണമായി കഴുകണം എന്നാണ്. അതേസമയത്ത് നോമ്പുള്ളവൻ ഒതുവെടുക്കുമ്പോൾ ഒതുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നത്. അത് സുന്നത്താണ്. പക്ഷേ വായിൽ വെള്ളം കുപ്പിളിക്കുന്നത് അത് കൂടുതൽ ശക്തമായി എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള മുബാലഗത്ത്, അമിതമായി തൊണ്ടയുടെ അറ്റം വരെ വെള്ളം എത്തിച്ചുകൊണ്ടുള്ള കഴുകൽ, അത് നോമ്പുകാരന് പാടില്ല. അതേസമയം വായ നജസ്സായാൽ, ഛർദി കൊണ്ടോ ചോര പൊട്ടി ഒലിച്ചിട്ടോ മറ്റോ വായ നജസ്സായാൽ വായ പൂർണ്ണമായി കഴുകിയെന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. കാർക്കിച്ച് കഫം പുറത്തെടുത്ത് തുപ്പുന്നതിനാൽ നോമ്പ് മുറിയുന്നില്ല. കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. കാർക്കിച്ച് പറിച്ചെടുത്ത് പുറത്ത് തുപ്പുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. പിന്നെ പുറത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ തുപ്പൻ്റെ സ്ഥലത്ത് തുപ്പുക എന്നാണെങ്കിൽ റോട്ടുമലൊന്നും തുപ്പാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നാലും നമ്മളെ വിഷയം നോമ്പ് മുറിയുന്ന വിഷയമാണ്. റോട്ടുമല തുപ്പാൻ പാടുണ്ടോ ഇല്ലേ, വേറൊരുത്തരുടെ ശരീരത്തിൽ തുപ്പാൻ പാടുള്ള വേറെ നിയമമാണ്. നോമ്പ് മുറിയുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരാളുടെ വായിലേക്ക് പെട്ടെന്ന് അറിയാതെ ഒരു ഈച്ച കടന്നുപോയാൽ അത് അദ്ദേഹം മനഃപൂർവ്വം കടത്തിയതല്ല, അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. പക്ഷേ അതിനെ പുറത്തേക്ക് എടുത്താൽ നോമ്പ് മുറിയും. അപ്പം പിന്നെ അതിനെ അവിടെ തന്നെ വെക്കുകയാണോ വേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടാവും. വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അതിനെ നോമ്പ് മുറിയുന്നുമാണ് പറഞ്ഞത്. അത് പുറത്തെടുക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവന് അതിനെ പുറത്തെടുക്കാം. പക്ഷേ അങ്ങനെ പുറത്തെടുക്കുമ്പോൾ അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും. അവൻ വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ തന്നെ ക്ഷമിച്ച് നിൽക്കുകയും എന്നിട്ട് റമദാൻ്റെ ശേഷം അവൻ നോമ്പ് കഥാ വീട്ടുകയും ആണ് വേണ്ടത്. നാലാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള യാതൊന്നും ഉള്ളിലേക്ക് വസ്തുക്കൾ കടത്താൻ പാടില്ല എന്നതാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്ന ഭാഷയാണ് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് തടിയുള്ള വസ്തു ചേരൽ എന്നത്. തുറക്കപ്പെട്ട ദ്വാരമാണ് വായ, അതുപോലെ മൂക്ക്, കാത്, അതുപോലെ രഹസ്യാവയവങ്ങൾ, വലദ്വാരം ഒക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനെ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ, ആ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് വല്ലതും പോവുക. ഇനി ഉള്ളിലേക്ക് ഒരാളൊരു പുതിയ ദ്വാരം തുറന്നാലും നിയമം അങ്ങനെ തന്നെ. വയറ്റിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് വയറ്റിലേക്ക് വല്ലതും എത്തിച്ചാലും നിയമം അങ്ങനെ തന്നെയാണ്. ഉള്ളിലേക്ക് ചേരുന്നതാണ് പ്രശ്നം. കാത്, അതുപോലെ സ്തനത്തിൻ്റെ കണ്ണ്, അതുപോലെ ലിംഗം, ഇതെല്ലാം ഇതിൽപ്പെടും. സ്ത്രീകൾ
അവരുടെ രണ്ട് പാദത്തിൻ്റെ മേൽ ഊന്നി ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലങ്ങളിൻ്റെ അപ്പുറം വല്ലതും കടന്നാൽ നോമ്പ് മുറിയും. ഇതുപോലെ ഒരാൾ ശൗച്യം ചെയ്യുന്ന സമയത്ത് കയ്യിൻ്റെ വിരൽ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് വലതുതരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. ഒരാൾക്ക് ശൗച്യം ചെയ്യുമ്പോൾ അവിടെ ശുദ്ധിയാക്കാൻ ആവശ്യമായ നിലക്ക് കഴുകണ്ട എന്ന് ഈ പറഞ്ഞതിന് അർത്ഥം ഇല്ല. പൈൽസിൻ്റെ രോഗമുള്ളവർ ചിലപ്പോൾ പൈൽസ് പുറത്തേക്ക് തള്ളി വരും, അത് ഉള്ളിലേക്ക് തന്നെ ഉന്തി കടത്തുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. അങ്ങനെ കടത്തുന്ന സമയത്ത് കയ്യിൻ്റെ വിരലും കൂടി കടത്തൽ ആവശ്യമായി വന്നാൽ അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല. നമ്മളൊരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോൾ അല്ലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പുകയും പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ ചിലപ്പം വായിൻ്റെ ഉള്ളിലൂടെ അല്ലെ മൂക്കിലൂടെ ഒക്കെ ഉള്ളിലേക്ക് കടന്നു പോയി എന്ന് വരും, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേസമയത്ത് പുക വലിച്ചാൽ നോമ്പ് മുറിയും. അതുപോലെ സ്ത്രീകളൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉപ്പുണ്ടോ നോക്കാൻ അല്ലെ രുചിയുണ്ടോ നോക്കാൻ ചിലപ്പോൾ വായിൽ നാവിൻ്റെ തല്ലിൽ ഒരല്പം വെച്ച് നോക്കി, ഇറക്കിയിട്ടൊന്നുമില്ല അത് ശരിക്ക് വായി കഴുകിക്കളണ്ടുണ്ട് ഇറക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ വായിൻ്റെ അറ്റത്ത് നാവുമ്മലൊക്കെ വെച്ച് നോക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഇതുപോലെ തരിമൂക്കിൻ്റെ അറ്റം കടക്കാതെ മൂക്കിൽ വല്ലതും കടന്നുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഉദാഹരണത്തിന് ഒരാൾ മൂക്കിൽ വിരലിട്ട് അപ്പോഴേക്കും നോമ്പ് മുറിയില്ല, തരിമൂക്കിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയും. വെള്ളത്തിൽ മനഃപൂർവ്വം വായ തുറന്ന് പിടിക്കാൻ പാടില്ല. ഇനി അങ്ങനെ തുറന്ന് പിടിക്കുകയോ ആവശ്യമില്ലാതെ വായിൽ വെള്ളം കവിളുകയോ ചെയ്തിട്ട് അറിയാതെ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും. അപ്പം അറിയാതെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെ വായിൽ വെള്ളത്തിൽ തുറന്ന് പിടിക്കേണ്ട ആവശ്യമില്ല, വായിൽ വെള്ളം വെച്ച് കൂടേണ്ട ആവശ്യമില്ല. ഊന് പൊട്ടിയതിനാലോ മറ്റോ രക്തം വന്ന് മുതനജിസായ ഉമിനീര്, മുതനജിസ് എന്ന് പറഞ്ഞാൽ നജസായതിനാണ് മുതനജിസ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് രക്തം നേസാണ്, ആ രക്തം കൊണ്ട് നേസായ സ്ഥലത്തിന് മുത്തനജിസ് എന്നാണ് പറയാം. ഇപ്പോൾ മൂത്രം നേസാണ്, മൂത്രം ആയ വസ്ത്രത്തിന് മുത്തനജിസ് എന്നാണ് പറയാം. അപ്പോൾ ഊന് പൊട്ടിയതിനാലോ മറ്റോ രക്തം വന്ന് മുത്തനജിസായ ഉമിനീര് അത് തുപ്പി തെളിഞ്ഞെന്ന് വെക്കുക, എന്നാലും അതിറക്കിയാൽ നോമ്പ് കാത്തിലാവും, അങ്ങനെ ഇറക്കാൻ പാടില്ല, കഴുകിയിട്ട് മാത്രമേ ഉമിനീര് ഇറക്കാൻ പാടുള്ളൂ, വായ കഴുകാതെ ഇറങ്ങാൻ പാടില്ല. നിരന്തരം ഊനിൽ നിന്ന് രക്തം വരുന്ന ചില ആളുകളുണ്ടാവും, അവർക്ക് കഴുകാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ചയുണ്ടാവും. വെറ്റിലയുടെ ചുവപ്പ്, വായിലിട്ട് പിരിച്ച നൂലിൻ്റെ കളറ് തുടങ്ങിയതുകൊണ്ട് പകർച്ചയായ ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. വായിലുള്ള ഉമിനീര് പുറത്തെത്തുകയും ശേഷം നാവുകൊണ്ട് അത് തിരിച്ചെടുത്ത് വിഴുങ്ങിയാലും നോമ്പ് മുറിയും. വായിലുള്ള ഉമിനീര് സാധാരണ നിലക്ക് പ്രകൃതിപരമായി വരുന്ന ഉമിനീര് ഇറക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അതേസമയത്ത് ആ ഉമിനീര് വായിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നാവ് കൊണ്ടോ മറ്റോ തുടച്ച് അങ്ങോട്ട് തന്നെ എടുത്ത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അതുപോലെ വായിലിട്ടിട്ടൊരു നൂല് നനച്ചു നിൽക്കാം, അല്ലെങ്കിൽ ബ്രഷ് വായിലിട്ട് ഉമിനീര് കൊണ്ട് നനച്ചു, ആ ബ്രഷിൻ്റെ മേലെ അല്ലെങ്കിൽ നൂലിൻ്റെ മേലെ വിട്ടുപിരിയുന്ന രൂപത്തിലുള്ള ഉമിനീരുണ്ടെങ്കിൽ അത് വായിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇറക്കിയാലും നോമ്പ് മുറിയും. വെറും കേവലം ഒരു നനവ് പ്രശ്നമല്ല. വായ കഴുകി തുപ്പി കഴിഞ്ഞാൽ, വായ കഴുകി തുപ്പുമ്പോൾ അതുപോലെ തന്നെ ഒതുകൊടുക്കുമ്പോഴൊക്കെ വായിൽ നനവാകുമല്ലോ, അങ്ങനെ തുപ്പി കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഒരു കേവല നനവുണ്ടാവും, അത് പിന്നെ നമ്മൾ തുണി കൊണ്ടോ മറ്റോ തുടച്ച് നീക്കണോ അതിൻ്റെ ആവശ്യമില്ല, അതിന് കുഴപ്പമില്ല, അത് തുണി കൊണ്ട് തുടക്കേണ്ട ആവശ്യമില്ല. സുബിഹിക്ക് മുമ്പ് നോമ്പുകാരായ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ലാസ്റ്റ് ബ്രഷ് ചെയ്യണം. അതുപോലെ ടൂത്ത് പേസ്റ്റോ ഉപയോഗിച്ച് പല്ലിൻ്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് നീക്കി കളയണം. പല്ലിനടിയിൽ വല്ല അവശിഷ്ടവും ബാക്കിയായി പകൽ സമയത്ത് അത് നമുക്ക് വേർപെടുത്തി എടുത്ത് തുപ്പിക്കളയാൻ സാധിച്ചാൽ എടുത്ത് തുപ്പിക്കളയണം, അങ്ങനെ ബാക്കിയായി പോയാൽ.
നേരത്തെ തന്നെ ഒക്കെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഇനി അഥവാ അങ്ങനെ വേർപെടുത്തി തുപ്പിക്കളയാൻ സാധിക്കാത്ത നിലക്ക് ഈ വായിൽ പല്ലിൻ്റെ ഉള്ളിലുള്ള അവശിഷ്ടത്തോട് കലർന്ന് സ്വാഭാവികമായ നിലക്ക് ഉപ്പുനീര് വന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് നോമ്പ് മുറിയില്ല. വേർപെടുത്തി തുപ്പിക്കളയാൻ സാധിച്ചാലും മനഃപൂർവ്വം അതിനോട് ചേർന്നത് വിഴുങ്ങിയാലും നോമ്പ് മുറിയും. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളോട് കൽപ്പിക്കപ്പെട്ട കുളികളുണ്ട്. ഉദാഹരണത്തിന് ജനാബത്ത് കുളി, ഹൈലൻഡ് ശുദ്ധിയാലുള്ള കുളിയൊക്കെ കൽപ്പിക്കപ്പെട്ട കുളിയാണ്, നിർബന്ധമായ കുളിയാണ്. ഇതുപോലെ ജുമാ നമസ്കാരത്തിന് ജുമാ ദിവസത്തിലുള്ള കുളി, ആ കുളി സുന്നത്തായ കുളിയാണ്, രണ്ടും കൽപ്പിക്കപ്പെട്ടാണ്. കൽപ്പിക്കപ്പെട്ട കുളി നിർവഹിക്കുമ്പോൾ അറിയാതെ വെള്ളം ഉള്ളിലേക്ക് കടന്നു പോയാൽ നോമ്പ് മുറിയില്ല, കടക്കാതെ ശ്രദ്ധിക്കണം. എന്നാൽ അറിയാതെ കടന്നു പോയാൽ നോമ്പ് മുറിയില്ല. ഇനി ആ മുങ്ങിക്കുളിച്ചതാണെങ്കിൽ നോമ്പ് മുറിയും, മുങ്ങിക്കുളിക്കരുത്. ഇതുപോലെ വായ നജസായാൽ പൂർണ്ണമായും കഴുകണം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അങ്ങനെ കഴുകുമ്പോൾ അറിയാതെ വെള്ളം നമ്മൾ വായിൻ്റെ അങ്ങേ തലവരെ എത്തിക്കാൻ വേണ്ടി അങ്ങനെ നിറഞ്ഞിട്ട് വെള്ളം കഴുകും. അങ്ങനെ കഴുകുമ്പോൾ അറിയാതെ ഒരല്പം വെള്ളം ഉള്ളിലേക്ക് കടന്നു പോയാൽ നോമ്പ് മുറിയില്ല. കാരണം വായ നജസായതുകൊണ്ട് അവിടെയൊക്കെ കഴുകൽ നിർബന്ധമായിരിക്കാൻ, നിർബന്ധമായ കാര്യം ചെയ്യാനൊക്കെ പറ്റില്ലല്ലോ, ചെയ്യുന്ന സമയത്ത് അറിയാതെ സംഭവിച്ചാണ്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് ഒതുവെടുക്കുമ്പോൾ ആ നിലക്ക് ചെയ്താൽ അത് അങ്ങനെ ചെയ്യൽ നോമ്പുകാരൻ സുന്നത്തില്ല. അതുപോലെ അനാവശ്യമായിട്ട് ചെയ്താൽ അപ്പോൾ അറിയാതെ കടന്നു പോയാലും നോമ്പ് മുറിയും. നമ്മളെ സാധാരണ കുളി, നടപ്പ് കുളി, നമ്മൾ സാധാരണ അധികം ആൾക്കാരും ഡെയിലി കുളിക്കുമല്ലോ, അതേറ്റവും നല്ല രാത്രി കുളിച്ച് പകൽ കുളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ ഒരു കുളി കുളിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെവി, വായ, മൂക്ക്, മലദ്വാരം എന്നിവയിലൂടെയൊക്കെ വെള്ളം കടന്നു പോയാൽ നോമ്പ് മുറിയും. അതുകൊണ്ട് കടക്കാതെ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും. തലയിലോ മറ്റോ എണ്ണ ഇടുക, അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. അതുപോലെ എണ്ണ ഇട്ടപ്പോൾ അതിൻ്റെ ഫലം അത് ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കണ്ണിൽ മരുന്നിട്ടിച്ചു ആ മരുന്നിൻ്റെ കയ്പ്പ് നമ്മളെ തൊണ്ടയിൽ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. കാരണം അത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടന്നതല്ല. ഇതുപോലെ ഒരാൾ കണ്ണിൽ മരുന്നിരിച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ മരുന്ന് വെച്ചിട്ട് അയാൾ കാർക്കിഞ്ചി തുപ്പുമ്പോൾ ആ മരുന്നിൻ്റെ കളറ് കാർക്കിഞ്ചി തുപ്പുന്നതിൽ തന്നെ കണ്ടു നിൽക്കുക, എന്നാൽ പോലും നോമ്പ് മുറിയില്ല. കാരണം അത് രോമക്കുഴിയിലൂടെ ചേരുന്നത് പോലെയാണ്, തുറന്ന ദ്വാരത്തിലൂടെ കടക്കുന്നതല്ല. വയറ്റിൽ ഒരാൾ ഒരു കുത്തിയിട്ടോ തുരന്നിട്ടോ അല്ലെങ്കിൽ തലയിൽ ഒരാൾ തുരന്നിട്ടോ ഒരു മുറിയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു സുഷിരുണ്ടായി അതിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയും. കാരണം ഉള്ളിലേക്ക് ദ്വാരത്തിലൂടെ കടന്നു, അപ്പോൾ അത് മുറിയും. തുറന്ന ദ്വാരത്തിലൂടെയാണ് കടന്നത്, രോമക്കുഴി പോലെയല്ല. ഇതുപോലെ ഹിജാമ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ഫസദ് എന്ന് പറഞ്ഞിട്ടും ഒരു ചികിത്സാ രീതിയുണ്ട്. ആ രണ്ട് ചികിത്സകൾ ശരീരത്തിലെ രക്തം കുത്തി വാർക്കുന്ന അതുപോലെ തന്നെ രക്തം വലിച്ചെടുക്കുന്ന ചികിത്സകളാണ്. അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ ഒരാൾ ഒരു കത്തി കൊണ്ടോ മറ്റോ കാലിൻ്റെ തണ്ടലിന് കുത്തി, അങ്ങനെ കുത്തിയിട്ട് ആ കത്തി അല്ലെങ്കിൽ ആ സൂചി നേരെ മജ്ജയിലെത്തി, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വയറ്, തല, തൊണ്ട, മൂക്ക്, കാത്, സ്തനം, മൂത്രസഞ്ചി, മലദ്വാരം, മുൻദ്വാരം തുടങ്ങിയതിൻ്റെ ഉള്ളിലേക്ക് സൂചി കടത്തിയാൽ നോമ്പ് മുറിയും. മസിലുകളിലും മാംസത്തിലും സൂചി വെക്കുന്നത് കൊണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ
രക്തക്കുഴലിലേക്ക് സൂചി കടത്തി രക്തം എടുക്കലുണ്ട്, ചിലപ്പോൾ മരുന്ന് കൊടുക്കലും ഉണ്ട്. ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നതിൽ നമ്മുടെ കാലഘട്ടത്തിലുള്ള കേരളീയരായ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങൾ കേട്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർ നബറുല്ലാഹു മർക്കതുഹു, എൻ്റെ അറിവിൽ മഹാനായ ശംസുൽ ഉലമ കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ്. ഏതായാലും ഒരു കാലഘട്ടത്തിലെ ഒരു മഹാപണ്ഡിതനാണ് എന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട തിരുശോല ഉസ്താദ്, സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ മഹാനവറുകളുടെ ശിഷ്യന്മാരാണെന്നാണ് എൻ്റെ അറിവ്. ബഹുമാനപ്പെട്ടവർ ഈ സൂചി കടത്തി രക്തം എടുത്താൽ, അല്ലെങ്കിൽ രക്തക്കുഴലിലൂടെ വല്ലതും അങ്ങോട്ട് മരുന്നൊക്കെ കൊടുത്താൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒതുക്കുങ്ങൽ ഉസ്താദ് അവറുകൾ, ജൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ അവറുകളും അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരും പലരും അങ്ങനെ പറയുന്നവർ ഉണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം ഇസ്മായിൽ ഉസ്താദ് അവറുകളും അങ്ങനെ എഴുതിയതായി കണ്ടിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട സൈദാലി മുസ്ലിയാർ അവറുകൾ ഫതഹുൽ മുഈനിൻ്റെ തലീഖെഴുതിയ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്ന സൈദാലി മുസ്ലിയാർ അവറുകൾ മുറിയുകയില്ലെന്ന് പറഞ്ഞതായി വിശ്വസ്തമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും പല പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട നാദാപുരം മുദരിസായിരുന്ന നമ്മുടെ ഉസ്താദിൻ്റെ ഉസ്താദ് കിഹൻ ഉസ്താദ് അവറുകളോട് ഒരാൾ ഇങ്ങനെ സൂചി കൊണ്ട് കുഴലിലേക്ക് രക്തമെടുത്താൽ നോമ്പ് മുറിയുമോയെന്ന് ചോദിച്ചപ്പോൾ അതെന്തിനാണ് മുറിയുന്നത് എന്ന് ചോദിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും പല ആലിമീങ്ങളും മുറിയുകയില്ല എന്ന് പറഞ്ഞവർ ഉണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം ഉമ്പിച്ചാൽ ഉസ്താദ് അവർകൾ വലിയ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനായ ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഷാഫി മദ്ഹബിലെ ഏറ്റവും ഉത്തമതായ തുഹഫത്തുൽ മുഹ്താജി മഹാനവറുകളിൽ നിന്നാണ് ഓതിപ്പഠിച്ചത്. അന്നൊരു ദിവസം ഞാൻ നാദാപുരത്ത് കിഴൻ ഉസ്താദ് അവറുകളെ കാണാൻ പോയിരുന്നു. അന്ന് മർക്കസിലെ വിവരങ്ങളെല്ലാം എന്നോട് അന്വേഷിച്ചു. അങ്ങനെ തുഹഫ ഓതിത്തരുന്നത് ഇമ്പിച്ചാൽ ഉസ്താദാണെന്ന് പറഞ്ഞപ്പോൾ ഫിഖ്ഹിൽ നല്ല കഴിവുള്ള പണ്ഡിതനാണ് എന്ന് കേട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പണ്ഡിതനാണെന്നോ രണ്ടിലൊന്ന് എന്നോടന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഏതായിരുന്നാലും നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു ഇമ്പിച്ചാൽ ഉസ്താദ്. മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെയും കൂടി ഉസ്താദാണ് ഇമ്പിച്ചാൽ ഉസ്താദ്. ഇമ്പിച്ചാൽ ഉസ്താദ് അവറുകൾ ഈ രക്തം കുത്തിയെടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞതായി എൻ്റെ മാന്യസ്നേഹിതൻ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞപ്പറ്റ ഹംസ ഉസ്താദ് അവറുകൾ നിന്നാണ് സൈദലി മുസ്ലിയാർ മുറിയുകയില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിയാർ അവറുകൾ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞത് എന്നോട് സിറശോല ഉസ്താദ് അവറുകളുടെ മകനും കൂടിയായ പ്രിയപ്പെട്ട ജലീൽ സഖാഫി അവറുകൾ പറഞ്ഞിട്ടുണ്ട്. സിറശോല ഉസ്താദും ഉസ്താദിനെ പിന്തുടർന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതായി കേട്ടത്. അപ്പോൾ ഏതായിരുന്നാലും പാനൂർത്തങ്ങൾ അവറുകൾ അങ്ങനെ നോമ്പ് മുറിയുമെന്ന അഭിപ്രായക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ആലിമീങ്ങൾക്കിടയിൽ മുറിയുമെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗവും മുറിയില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗവും രണ്ടും പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. രണ്ട് വിഭാഗമുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് കഴിയുന്നതും റമളാനിൻ്റെ പകലിൽ മെഡിക്കലിനും മറ്റും രക്തമെടുക്കുന്നത് ഒഴിവാക്കി രാത്രിയേക്ക് വെക്കുന്നതാണ് നല്ലത് എന്ന് പ്രത്യേകമായി അറിയിക്കാം. ഇനി ഒരാൾക്ക് നിർബന്ധമായും അങ്ങനെ സൂചി കയറ്റേണ്ട ഒരാവശ്യം വന്നാൽ അദ്ദേഹം പകൽ സമയത്ത് അത് നിർവഹിക്കുകയും ആ നോമ്പ് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്ത് നഷ്ടപ്പെടുത്താതെ മഗ്രിബ് വരെ തുടരുകയും ശേഷം ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് റമദാനിൻ്റെ ശേഷം ഒരു നോമ്പ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കലാവ് കിട്ടുകയും ചെയ്താൽ ഏതുകൊണ്ടും സുരക്ഷിതമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു കൂടുതൽ വിവരമുള്ള ആളല്ലാത്തതുകൊണ്ട് ആലിമീങ്ങൾ പറയുന്നത് എടുത്തു പറയാനല്ലാതെ എനിക്ക് നിർവാഹമില്ല. ഇത്രയും കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനിയൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ചോറ് കഞ്ഞി ചായ കൊണ്ടൊക്കെ നോമ്പ് കൂറി, മാംസം കഴിച്ചാൽ നോമ്പ് കൂറിയെന്ന് പറയേണ്ടതില്ല. ഹലാലായ മാംസം കഴിച്ചാൽ തന്നെ നോമ്പ് കൂറി, നമ്മൾ നെഹറാമ് കഴിച്ചാൽ നോമ്പ് കൂറിയെന്ന് പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ഹറാമായ മാംസം കഴിക്കുന്ന വിവരം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ഗീബത്ത് പറയല. ഗീബത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ അയുഹിബ് അഹദുക്കും മയ്യകുല ലഹ്മ അഖീഹി മൈത്ത, മരിച്ച ശവം ആ ശവത്തിൻ്റെ മാംസം തിന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളത് മറ്റൊരാളുടെ ശരീരത്തിൻ്റെ മാംസം കഴിക്കുന്നത് പോലെയാണ് എന്നാണ് ആ ആയത്തിൻ്റെ സാരം. എങ്കിൽ പിന്നെ ഗീബത്ത് പറഞ്ഞാൽ വേറെ തന്നെ മാംസം തിന്നലല്ലേ? മാംസം തിന്നാലും നോമ്പ് കുറിയില്ലേ? അതുകൊണ്ട് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അവൻ്റെ നോമ്പ് മുറിയും. പക്ഷേ നമ്മുടെ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് തുറക്കപ്പെട്ട ദ്വാരത്തിലേക്ക് ഉള്ളിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് ഛർദി ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് നോമ്പ് മുറിയില്ലെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഇവനൊരു മാംസം തിന്നവരാണ്, ഹറാമായ മാംസം തിന്നവനാണ്, അറക്കാത്ത മാംസം തിന്നവനാണ്, മനുഷ്യൻ്റെ മാംസം തിന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയും. മുറിയുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോമ്പിൻ്റെ എല്ലാ പ്രതിഫലവും മുറിഞ്ഞു പോകും, എല്ലാ പ്രതിഫലവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ, കളവ് പറയുക, അതുപോലെ ചീത്ത വിളിക്കുക, ഗീബത്ത് പറയുക, ഏഷണി പറയുക, ഭീഷണിപ്പെടുത്തുക, അത്തരം കാര്യങ്ങളൊക്കെ നോമ്പിന് പൂർണ്ണമായും നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. ഒരിക്കലും പാടില്ലാത്തതാണ്, നോമ്പിന് പ്രത്യേകിച്ചും പാടില്ലാത്തതാണ് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.